മനുഷ്യർ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഥവാ ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈശ്വരൻ ഈ ലോകത്തിൽ തിന്മയുള്ളവരെ മുഴുവൻ സംഹരിച്ച് നന്മയുള്ളവരെ മാത്രം നിലനിർത്തിക്കൂടായിരുന്നില്ലേ? അഥവാ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെങ്കിൽ ഇവിടെ നന്മയുള്ളവരെ മാത്രം സൃഷ്ടിച്ചുകൊണ്ടും ഈ ലോകത്തെ പരിപാലിക്കാമായിരുന്നില്ലേ? ഇങ്ങനെയെല്ലാം ചോദിക്കുന്നവരുണ്ട്. എന്നാൽ സത്യം എന്താണെന്നാൽ, ഈ പ്രപഞ്ചത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും പ്രാധാന്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഇരുട്ടും വെളിച്ചവും സംജാതമാകുന്നതുപോലെ, ഇരുട്ടിനും വെളിച്ചത്തിനും പ്രാധാന്യമുള്ളതുപോലെ പ്രപഞ്ചത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും പ്രാധാന്യമുണ്ട്. കാര്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. ഇതിൽ നന്മ എന്നത് നാം അഭ്യസിച്ചുണ്ടാക്കേണ്ടതാകുന്നു. തിന്മ നിറഞ്ഞ സ്വഭാവങ്ങൾ പഠിച്ചെടുക്കുവാൻ നന്മയുള്ള സ്വഭാവങ്ങൾ പഠിച്ചെടുക്കുന്ന അത്ര പ്രയത്നം പോലുമില്ല. തിന്മയ്ക്ക് വളരാൻ സ്വാഭാവികമായ ഒരു കഴിവുണ്ട്. എന്നാൽ നന്മ നമ്മൾ പരിശീലനത്തിലൂടെ വളർത്തേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ നന്മയും തിന്മയും നാം ഓരോരുത്തരിലും ഇരുട്ടും വെളിച്ചവും പോലെയുണ്ട്. നാം ഇത് തിരിച്ചറിയുകയും നമ്മളിലെ നല്ല സ്വഭാവങ്ങളെ വളർത്തിയെടുക്കുകയും നമ്മളിലെ മോശ സ്വഭാവങ്ങളെ അവഗണിച്ചുകൊണ്ട് അവയെ പിന്തള്ളുകയും വേണം. ഇതെന്തിനു വേണ്ടിയാണെന്നാൽ, നമ്മുടെ തന്നെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. രണ്ട് തരത്തിലാണ് ഈ ലോകത്തിൽ സസ്യങ്ങൾ വളരുന്നത്. ഒന്ന്, മനുഷ്യൻ നട്ട് വളർത്തി പരിപാലിക്കുന്ന സസ്യങ്ങൾ. മറ്റൊന്ന്, സ്വമേധയാ വളരുന്ന സസ്യങ്ങൾ. മനുഷ്യൻ നട്ടുവളർത്തുന്ന സസ്യങ്ങൾ 100% മനുഷ്യന് ഗുണം ചെയ്യുന്നവയായിരിക്കും. എന്നാൽ സ്വമേധയാ സസ്യങ്ങൾ വളരുമ്പോൾ അത് കാടായി മാറുന്നതാണ്. ആ കാട് നാം ഉദ്ദേശിക്കുന്നത് പോലെ പൂർണ്ണമായും നമ്മൾക്ക് ഗുണം ചെയ്യുന്നതാകണമെന്നില്ല. കൃഷിയിടങ്ങളിൽ നെല്ല് വളർത്തി വലുതാക്കി വിളയിക്കുവാൻ കർഷകന് നല്ല പരിശ്രമമുണ്ട്. എന്നാൽ കള വളരുവാൻ യാതൊരു പരിശ്രമവുമില്ല. നമ്മളിലെ നന്മയും തിന്മയും ഇതുപോലെ തന്നെയാണ്. നെല്ലും കളയും പോലെ. നെല്ലാണ് നന്മയെങ്കിൽ പുല്ലും കളയുമെല്ലാം നമ്മളിലെ തിന്മകളാണ്. അവയെ നമ്മൾ പ്രത്യേകം വളർത്തേണ്ടതില്ല. അവ പെട്ടെന്ന് വളർന്നു വരുന്നതാണ്. എന്നാൽ നന്മയെ പരിപാലിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഇതാണ് മായയുടെ ശക്തി. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ രീതി. പ്രപഞ്ചത്തിന് നിങ്ങൾ നന്മയുള്ളവരായിരിക്കണമോ തിന്മയുള്ളവരായിരിക്കണമോ എന്നൊന്നും അറിയേണ്ട ആവശ്യമേയില്ല. അത് നിങ്ങൾക്കാണ് അറിയേണ്ടത്. പ്രപഞ്ചത്തിന് നന്മയോടോ തിന്മയോടോ പക്ഷപാതമേയില്ല. ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒരുപോലെ സ്വീകരിക്കുന്നത് പോലെ പ്രപഞ്ചം നന്മയെയും തിന്മയെയും ഒരുപോലെ അംഗീകരിക്കുന്നു. എന്നാൽ ദുസ്വഭാവങ്ങളെ വെടിഞ്ഞ് സത്സ്വഭാവിയായി ജീവിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, പ്രപഞ്ചത്തിൻ്റെ ആവശ്യമല്ല. എന്തുകൊണ്ടെന്നാൽ, നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ സ്വാഭാവികമായും തിന്മ വളരുന്നതാണ്. അതുകൊണ്ട് നന്മയെ വളർത്തുന്ന കാര്യത്തിൽ ഒരിക്കലും അലസമാകാതിരിക്കുക. എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാതെ തിന്മയെയോ ഈശ്വരനെയോ പഴിച്ചുകൊണ്ട് ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ആവശ്യം നിങ്ങളുടേതാണ്. ചിന്തനം ചെയ്തു നോക്കൂ.